നമസ്കാരം. നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ള ഭരതമ്മാഷാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മൂർഗനാട് സ്കൂളിലെ ഒരു മാഷായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്നത്. മൂർഗനാട് സ്കൂളിൽ നിന്നാണ് അദ്ദേഹം ദേശീയ അവാർഡ് വാങ്ങാനായിട്ട് ഡൽഹിയിലെത്തുന്നത്. ആ വിശേഷങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാം. സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ 83 ഉള്ള ഒരു ചെറിയ സംഭവം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈലോപ്പിള്ളിയുടെ സഹധർമ്മിണി ഭാനുമതി ടീച്ചർ, അന്നിവിടെ അദ്ദേഹം ഡി ഒ ആയിരുന്നു, അവർ ക്ലാസ് സ്കൂൾ ഇൻസ്പെക്ഷന് വരും. അങ്ങനെ സ്കൂൾ ഇൻസ്പെക്ഷന് വന്ന് അവർ വന്ന് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ എത്തി. എത്തിയപ്പോൾ ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു കവിതയായിരുന്നു, വൈലോപ്പിള്ളിയുടെ കവിതയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവിന്റെ കവിത പഠിപ്പിക്കുന്ന ക്ലാസ്സിലെത്തി അത് കണ്ടപ്പോൾ അവർ അവിടെ ഇരുന്നു, ക്ലാസ്സിലിരുന്നു ഈ കവിത ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് പഠിപ്പിക്കുമ്പോൾ ഇന്നതാണല്ലോ. അപ്പൊ അവരിരുന്നു, ഞാൻ അവരുടെ മുന്നിൽ വെച്ച് അരിയില്ലാഞ്ഞിട്ട് എന്ന കവിത ഞാൻ പഠിപ്പിച്ചു. ആ ക്ലാസ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ അവരിരുന്നു. അത് കഴിഞ്ഞ് അന്ന് പോകുമ്പോൾ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാവും, എല്ലാവരും വിളിച്ചു, എൻ്റെ ടീച്ചിങ് നോട്ടൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പൊതുവെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ടീച്ചിങ് നോട്ട് എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഒരു മാഷ് ടീച്ചിങ് നോട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായത്. അവരെന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക മാത്രമല്ല, അവർ ഡി ഒ ആയിട്ട് ഇവിടുന്ന് പോയിട്ട് നേരെ അവർ കേരളത്തിലെ ഏതോ ഇതിനാണ് കേരളത്തിലെ ഏറ്റവും മികച്ച 4 അധ്യാപകരെ കമ്മ്യൂണിറ്റി സിംഗിന്, നാഷണൽ കമ്മ്യൂണിറ്റി സിംഗ്, രാജസ്ഥാനിലെ ഉദയ്പൂർ വെച്ച് നടക്കണം, അതിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. 1983 ഞാനാണെങ്കിൽ കേരളത്തിന് പുറത്ത് പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാണ്. ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല, എനിക്കറിയില്ല. എൻ്റെ കൂടെ ഒരു സുഹൃത്തിനെ ഞാൻ എനിക്ക് ധൈര്യത്തിന് വേണ്ടി കൊണ്ടുപോയി, കൂടെ ഞാൻ ട്രെയിനിലൊക്കെ പോയിരുന്നു, വലിയ അനുഭവമാണ് അത്. അത് കയറി അവിടെ രാജസ്ഥാനിലെ ഉദയ്പൂർ ഫത്തേ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ക്ലാസ് ഈ ക്ലാസ് ഇത് നടക്കുന്നത്. അവിടെ ഞാൻ കേരളത്തിൽ പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് ശശി അവരുടെ ചേട്ടനൊക്കെ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. കേരളത്തിലെ കംപ്ലീറ്റ് കലകളിൽ ആയി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ്സ് ഫ്രെയിം ചെയ്ത് അതൊക്കെ ഒരുപാട് ബാഗിലുണ്ട്. അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കേരളത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ ഒരു സെമിനാറിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ ഇതുണ്ടായി. 1983 NCERT നാഷണൽ കമ്മ്യൂണിറ്റി സിംഗിങ് എന്ന് പറയുന്നു. ആ കമ്മ്യൂണിറ്റി സിംഗിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേൾക്കുന്ന ദേശീയ ഗാനങ്ങളൊക്കെ, മറ്റേ ദേശഭക്തി ഗാനങ്ങൾ, ഇപ്പോൾ സാരേ ജഹാം സേച്ച എന്നൊക്കെ പറയുന്ന ഒരുപാട് പാട്ടുകൾ, ഗഗനൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇതൊക്കെ ഞാൻ അവിടുന്ന് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പല സ്കൂളിലെ ടീച്ചർമാർക്കും ഓരോർക്കുമൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ മൂർഖാൻ്റെ സ്കൂളിൽ നിന്ന് കുറേ കാലം 10-27 അവിടെ, അതിനിടയ്ക്ക് കരാഞ്ചിറ സ്കൂളിലും വർക്ക് ചെയ്തു. നേരെ എനിക്ക് പ്രൊമോഷനായിട്ട് അതിനിടയ്ക്ക് ഹയർ സെക്കൻഡറിയിൽ സെൻറ്റ് മേരീസിലേക്ക് എനിക്ക് എന്നെ വിളിച്ചു. അതൊക്കെ മുഴുവൻ കഥകളും പറയാൻ പറ്റില്ല, പലർക്കും പ്രിയ ഉണ്ടാവുന്ന കുറേ കഥകളുണ്ടാകുന്നു, ഞാൻ പറയുന്നില്ല, ഇപ്പോൾ കഴിഞ്ഞു പോയി. സെൻറ്റ് മേരീസിലേക്ക് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏക ആൾ ഞാനായിരുന്നു. അന്ന് സർവീസിലുണ്ടായിരുന്ന MA പാസ്സായി എല്ലാ ഇതും നിന്നിരുന്ന ആൾ, എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ല. അപ്പോൾ എന്നാലും വിളിച്ചു എന്നെ സെൻറ്റ് മേരീസിൽ കുറേ നാൾ ഹയർ സെക്കൻഡറിയിൽ മലയാളം പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വിട്ടു മൂക്കനാട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മാഷ ഒരു കാര്യം ചെയ്യുമ്പോൾ പുതിയ സ്കൂള് വരികയാണ്, അവിടെ ഹയർ സെക്കൻഡറി വന്നപ്പോൾ സെൻറ്റ് മേരീസിൽ, അപ്പോൾ എന്നെ തിരിച്ചു പോന്നു. ഞാൻ ഒരു വിഷമത്തോടു കൂടി തിരിച്ചു പോന്നു. പിന്നെ ഇവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് കൽപ്പറമ്പ് സ്കൂളിൽ എന്നെ ഹെഡ് മാഷായിട്ട് കിട്ടും. അവിടെ ഹെഡ് മാഷായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെ 2 ആ നാട്ടിൽ എന്നെ അറിയാത്ത ആരും ഇല്ല എന്നാണ് കൽപ്പറമ്പ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞങ്ങളുടെ മാനേജര് ഒരു ആന്റണി എന്ന് പറയുന്ന ഒരു അദ്ദേഹമായിരുന്നു കൽപ്പറമ്പിലെ മാനേജർ. അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പ്രസംഗം ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഒരു കാര്യം എന്നെ പറ്റി പറയാണ്ടിരിക്കില്ല. അങ്ങനെ ഒരു പരാമർശം ഉണ്ടോ എന്തെങ്കിലും ഞാൻ സ്കൂളിൽ ചെയ്ത കാര്യങ്ങൾ. അപ്പം സ്കൂളിൽ അസംബ്ലിയുടെ രൂപം
മാറ്റി ഞാൻ അസംബ്ലി ഒരു ക്ലാസ് തന്നെയായിട്ട് മാറ്റി. അസംബ്ലിയിൽ നിന്ന് ആണ് ഇപ്പം ഇന്നിപ്പോൾ പിണറായി വിജയൻ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ ഫലം കേരളത്തിലെ എല്ലാവരും അറിയുന്നുണ്ട്, എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അസംബ്ലി ഞാൻ ആ വളരെ സമയം ലിമിറ്റ് ചെയ്ത് വളരെ ഫലവത്തായിട്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു അസംബ്ലി എനിക്ക് നടത്താം. അത് സ്കൂളിൻ്റെ ഡിസിപ്ലിനെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ലാബ്, അവിടെ കമ്പ്യൂട്ടർ ലാബ് ഇതൊക്കെ ഉണ്ടാക്കുക, വളരെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ രണ്ട് വർഷം അവിടെ നിന്ന്. ആ കാലത്ത് എനിക്ക് അവിടെ നിന്ന് ആണ് അന്ന് ഡി ഒ ആയിരുന്നു പരമേശ്വരൻ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷ് ഒരു അപ്ലിക്കേഷൻ തരണം പറഞ്ഞു. ഇങ്ങനെ വിളിക്കാൻ നിൽക്കാൻ പറഞ്ഞു, ഹെഡ്മാസ്റ്റർമാരുടെ കോൺഫറൻസ് കഴിഞ്ഞിട്ട് നിൽക്കാൻ പറഞ്ഞു. നിന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മാഷ് ഒരു അപേക്ഷ എടുത്തു തന്നു, ഇത് ഫില്ല് ചെയ്ത് തരണം. അപ്പം ഞാൻ എനിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എനിക്ക് അപേക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞു, ഞാനൊന്നും ഇത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് നാഷണൽ അവാർഡിനെ അല്ല അവാർഡിനെ അപേക്ഷിക്കാൻ, അതെ അത് ഞാൻ കൊടുക്കാതിരുന്നു. അത് കഴിഞ്ഞ് ഡി ഓഫീസിൽ നിന്ന് അദ്ദേഹം വിളിച്ച് നിർബന്ധമായിട്ട് ലാസ്റ്റ് മോമെൻ്റ് വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതി ഞാൻ അത് കൊണ്ടു സബ്മിറ്റ് ചെയ്യുന്നു, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു. അതയച്ചു അവിടെ കൽപ്പറമ്പിൽ വർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് തന്നെ എനിക്ക് പ്രൊമോഷനായിട്ട് വീണ്ടും മാള സെൻറ് ആൻ്റണീസിലെ പ്രിൻസിപ്പളായിട്ട് എന്നെ വയ്ക്കുന്നു പ്ലസ് ടുയിൽ. അവിടെ അത് അവിടെ വെച്ചാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. കൊടുത്ത അപേക്ഷയുടെ റിസൾട്ട് വരുന്നത് അപ്പോഴാണ് വരുന്നത്. അപ്പം മാളയിൽ വെച്ചാണ് നാഷണൽ അവാർഡ് കിട്ടിയത്. മാളയിൽ ഗംഭീരമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, അവിടെയുള്ള സ്കൂളുകളെയൊക്കെ ബന്ധപ്പെടുത്തി ഗംഭീര ഫംഗ്ഷനാണ്. അങ്ങനെ സ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കൊരു പക്ഷേ ഞാൻ അതായി. അത് കഴിഞ്ഞ് സെൻറ്റ് മേരീസിലേക്ക് വീണ്ടും വന്നു, ഇരിഞ്ഞാലക്കുട സെന്റ് മേരീസിൽ വന്നു, വീണ്ടും അവിടുത്തെ പ്രിൻസിപ്പളായി അവിടെ വന്ന്. അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് അധ്യാപകനായിട്ട്. അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തിട്ട് ഞാൻ പിന്നെ മുകുന്ദപുരം പബ്ലിക് സ്കൂളിൻ്റെ മാനേജറായിട്ട് കുറച്ച് കാലം നടവരമ്പത്ത്. ഞങ്ങൾ സുഹൃത്തുക്കളെ കൂടിയിട്ടാണല്ലോ അത് ഉണ്ടാക്കിയത്, ഞങ്ങൾ ആറ് സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ആ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇരിഞ്ഞാലക്കുട എസ് എൻ സ്കൂളിൻ്റെ എസ് എൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആവുകയും അതുപോലെ അതിൻ്റെ കറസ്പോണ്ടൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ പ്രൈമറി അധ്യാപകൻ, ഹൈസ്കൂൾ അധ്യാപകൻ, ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പാൾ, സ്കൂൾ മാനേജർ, അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ എഴുത്തിൻ്റെ മേഖലയിലേക്ക്, സാഹിത്യ മേഖലയിലേക്ക്. സാഹിത്യം അത് അധ്യാപകനായിരുന്നപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് 1972 എൻ്റെ ആദ്യത്തെ കഥ പറഞ്ഞല്ലോ മേലാർക്കാട് ഇരിക്കുമ്പോൾ, അത് അധ്യാപന വൃത്തിയായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അത് ഞാൻ എനിക്ക് കിട്ടിയത് അല്ല, നേരത്തെ പറഞ്ഞ ആദ്യം എഴുതിയ കഥയില്ല, ഒരു കഥ കിട്ടി കയ്യിൽ, ആ കിട്ടിയ കഥ അധ്യാപക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരി. ഞാൻ ആദ്യത്തെ ശമ്പളം വാങ്ങുന്ന കഥയാണ്. ആ ശമ്പളം വാങ്ങുന്നതിനെ കുറിച്ചാണ് കഥ. എൻ്റെ ആദ്യത്തെ ശമ്പളം വാങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ 3 മാസത്തെ ശമ്പളം ഒരുമിച്ചായിരുന്നു അവിടെ പ്രൈമറി. അവിടെ വെച്ച് ഹെഡ്മാസ്റ്റർ വിളിച്ചു, ഒപ്പിടാൻ പറഞ്ഞു. ആളെ എന്ന് വെച്ചാൽ സ്കൂളിൽ വെച്ച് തന്നില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് തൊട്ടടുത്താണ് വീട്. ആ വീട്ടിൽ വരാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നിട്ട് രജിസ്റ്ററിൽ ഒപ്പിടാനായിട്ട് എടുത്ത് തന്നു. സംഖ്യ തന്നു, ഒപ്പൊക്കെ ഇട്ട്. സംഖ്യ തന്നപ്പോൾ അതിൽ പൈസ കുറവാണ്. നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത സംഖ്യ ഇല്ല. അപ്പോൾ അതിൽ 50 രൂപ കുറവാണ്. അന്ന് 50 രൂപയ്ക്ക് എഴുതിയിട്ടുണ്ട്, നല്ല വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ 69 ആ പറഞ്ഞു തന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, മാഷേ എനിക്കൊരു ഭയങ്കര വിഷമമുണ്ട്, ഞാൻ ആദ്യമായിട്ട് ശമ്പളം വാങ്ങുന്നത്, അത് ഒപ്പിട്ട സംഖ്യ മാഷ തരണം. മാഷക്ക് ഈ സംഖ്യ ഞാൻ തരാം, തരാം ഒപ്പിട്ട് അത് എനിക്ക് തരാം. അതിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് ഞാൻ തരാം. അങ്ങനെ തരാൻ പറഞ്ഞപ്പോൾ മാഷ ആകെ ചൂടായി. എൻ്റെ ഒപ്പം കരുവന്നൂരുള്ള ഒരു അബൂബക്കർ എന്ന് പറഞ്ഞ മാഷും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും ശമ്പളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ മാഷ് പറഞ്ഞു ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞു വലിയ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇത് മാഷോട് പറഞ്ഞു, ഇത് ഞാൻ വീട്ടിൽ കൊണ്ട് ചെന്നാലേ എൻ്റെ അച്ഛനറിയും. അച്ഛനറിഞ്ഞാൽ മാഷക്ക് ബുദ്ധിമുട്ടുണ്ടോ? അച്ഛനങ്ങനെ നിലയ്ക്ക് വിട്ടുകൊടുക്കുന്ന ആളല്ല, എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ സ്വഭാവമൊക്കെ നോക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് മാഷ് അകത്ത് പോയിട്ട് ഈ കാശ് എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇട്ടു. അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മാഷക്ക് തന്നെ 50 രൂപ കൊടുത്തോളാം പറഞ്ഞു, കൊടുത്തു. അപ്പോൾ പക്ഷെ മാഷ് മേടിച്ചില്ല. അത് പക്ഷേ അത് എനിക്കുണ്ടായ വലിയൊരു ആ കാര്യം. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ വന്നിട്ട് ഒപ്പിടാൻ നോക്കുമ്പോൾ മാഷ് രജിസ്റ്റർ എടുത്ത് മാറ്റി വയ്ക്കുക, അങ്ങനെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഇതിൻ്റെ ഒരു ഉണ്ടായി. അത് രജിസ്റ്റർ ഒപ്പിടാൻ സമ്മതിക്കാണ്ടായപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അതുവരെ പറഞ്ഞില്ല അച്ഛനോട്.
അപ്പോൾ അച്ഛൻ മാഷ അങ്ങോട്ട് ആറാട്ടുപുഴയ്ക്ക് പല്ലിശ്ശേരിയിലേക്ക് പോകും. മാഷ പല്ലിശ്ശേരി പോയിട്ട് മാഷ രസം എന്ന് വെച്ചാൽ അവിടെ കൂരിക്കുഴി ഷാപ്പ് എന്ന് പറഞ്ഞ സ്ഥലം. കൂരിക്കുഴി ഷാപ്പിൽ ചെന്നിട്ട് ആള് പറഞ്ഞ വിഷയം അവിടെ ഒരു ഷാപ്പുണ്ട്, കല്ല് ചെത്തുകല്ല് വന്നിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ ചെത്തുകല്ല് മാഷ എടുത്ത് അടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും, അങ്ങോട്ട് തിരിച്ചു വരും. കുപ്പി കള്ളാണ്. അത് വരുമ്പോ വന്നിട്ട് ഈ പള്ളിയുടെ കൈപ്പൊളയിൽ നിന്നിട്ട് ആൾക്കൊരു പ്രയർ ഉണ്ട്, ഈ കള്ളടിച്ചിട്ടുള്ള പ്രയർ. അപ്പൊ ആള് ഇങ്ങനെ വരുമ്പോ ഈ പ്രയറിന് വേണ്ടി ഇങ്ങനെ വരുമ്പോ സമയത്ത് എന്താ വെച്ചാൽ അച്ഛൻ വന്നിട്ട് അവിടെ ഒരു പാലുണ്ട്, അവിടെ വന്നിരുന്നു അച്ഛൻ. മാഷ് കേറി, പ്രയറിന് കേറി തിരിച്ചു വരുമല്ലോ. വരുമ്പോ അച്ഛൻ അവിടെ ഇരുന്നു, അച്ഛൻ ഇരുന്നു, മാഷ് അവിടെ നിന്ന് ഇറങ്ങിയില്ല. കൊറേ മാഷ് നോക്കുമ്പോ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്, ആളിറങ്ങോ പ്രയറോട്. പ്രയർ ഇങ്ങനെ നീണ്ടു. കൊറേ കഴിഞ്ഞപ്പോ അച്ഛൻ എണീറ്റു പോയി, അച്ഛൻ എണീറ്റു പോയി. ഇങ്ങനെയുണ്ട്, ഇത് ആദ്യത്തെ ശമ്പളം വാങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടത് കഥ, ഞാൻ കഥ എഴുതി. ഊരകം എച്ച് എസ് രവിവർമ്മ ലൈബ്രറിയുടെ കഥാമത്സരത്തിൽ ഈ കഥ കൊടുത്തു, അതിന് ഒന്നാം സമ്മാനം കിട്ടി. അങ്ങനെയാണ് സാഹിത്യത്തിൽ എനിക്ക് എൻട്രി ഉണ്ടാവുന്നത്. ആ കഥ പുതിയ മുഖം എന്ന് പറഞ്ഞിട്ടാണ് ആ കഥയുടെ പേര്. അന്ന് എഴുതിയ കഥ ഞാനിങ്ങനെ യാദൃശികമായിട്ട് എനിക്കത് കയ്യിൽ കിട്ടി. ഒരു സാധാരണ മാസയിലെ ആദ്യം അച്ചടിച്ച കഥയും അത് തന്നെയാണ്, അത് തന്നെയായിരുന്നു. അങ്ങനെ ഈ കഥ എഴുതിയതിന് ശേഷം പിന്നെ ഈ ജനയുഗത്തിൽ എൻ്റെ നോവലറ്റ് വരുന്നതും കൂടി നല്ല എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വരുന്നു. പിന്നെ ധാരാളം ഞാൻ എഴുത്തും കഴിഞ്ഞു. പിന്നെ എഴുത്തിനിടയ്ക്ക് പഠനം വന്നപ്പോൾ എഴുത്തിന് കുറച്ചൊരു ചെറിയ വിഘാതം ഉണ്ടായി. പിന്നെ ഒരു അടിയന്തരാവസ്ഥ കാലത്താണ് പിന്നെ എഴുത്ത്, 75-77 കാലഘട്ടത്തിൽ ആണ് പിന്നെ എഴുത്ത് കാര്യമായിട്ട്. 77 ഞാൻ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് എഴുതിയിരുന്നു. എഴുതിയിട്ട് ഞാൻ എക്സ്പ്രസ്സിൽ അയച്ചു കൊടുക്കും, മലയാള എക്സ്പ്രസ് തൃശ്ശൂർ. അപ്പോൾ അവിടെ പി ശ്രീധരൻ എന്ന് പറഞ്ഞ എഡിറ്ററാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ എഴുതണത്, പോയി ജയിലിൽ പോയി കിടക്കേണ്ട വരും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു തന്നെ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒന്നും വേണ്ട, വേണ്ടാത്തതിനൊന്നും പോണ്ട എന്ന് പറഞ്ഞു. അക്കാലത്ത് ഞാൻ നവയുഗത്തിൽ എഴുതായിരുന്നു. നവയുഗം തൃശ്ശൂരിൽ നിന്ന് ബാബു വാസുദേവൻ എന്ന് പറയുന്ന ആളാണ് എഡിറ്ററായിരുന്നു. നവയുഗത്തിലും ഇതുപോലെ രക്ഷകന്റെ മാംസം, അത് ഇത്, മഹാബലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അന്നത്തെ ആ അവസ്ഥയെ കുറിച്ചിട്ടുള്ള എഴുത്തുകൾ ധാരാളം ഉണ്ടായിരുന്നു. വിവേകോദയത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അന്ന് അതിന്റെ എഡിറ്റ് ചെയ്യുന്ന ആളിൽ ഒരാൾ അയ്യമ്പലായിരുന്നു, മാഷ് കൂടിയായിരുന്നു. അപ്പൊ വിവേകോദയത്തിലാണ് നാവുമരം വന്നതും, അതുപോലെ എൻ്റെ തടവറ എന്ന് പറയുന്ന ഒരു കഥ വിവേകോദയത്തിൽ വന്നു. അങ്ങനെ വിവേകോദയത്തിലും ധാരാളം എഴുതി. പിന്നെ അതേ സമയത്ത് ഞാൻ കുങ്കുമം, മലയാളങ്ങളിലേക്കും പോയി. മലയാള നാട്ടില് ധാരാളം കഥകളും ഇതൊക്കെ മലയാള നാട്ടിലൊക്കെ നല്ല, അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാരിക, പുതിയ എഴുത്തുകാരെ ഒരുപാട് കൊണ്ടുവന്ന വാരിക മലയാള നാടായിരുന്നു. മലയാള നാട്ടിൽ ഞാൻ കഥകൾ എഴുതാറുണ്ട്. ആ കാലഘട്ടത്തിൽ തൃശ്ശൂർ ആകാശവാണിയിൽ ആർ ശ്രീകണ്ഠൻ നായർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ എസ് രമേശൻ നായരും പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് കഥകൾ ഞാൻ ആകാശവാണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുത്തിന്റെ വലിയ ഒരു ഒരു പുഷ്കലകാലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് മാക്സിമം ആയി. ആ കാലത്തെ ഏറ്റവും വലിയ സൗഹൃദങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കൾക്ക് പുറമെ കൊച്ചുബാവ, കൊച്ചുബാവ വളരെ പ്രധാനപ്പെട്ട വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. കൊച്ചുബാവയുടെ വീട്ടിൽ പോവും, അവിടെ രാത്രി കാട്ടൂര് വീട്ടിൽ കഥ വായിക്കും. ഞാൻ എഴുതും 77 ഒക്കെ ആയിട്ട്. അക്കാലത്ത് ഞാനൊരു പുതിയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കഥവിത എന്നൊരു പ്രസ്ഥാനം എഴുതി. അത് ആദ്യമായിട്ട് കഥയും കവിതയും സമന്വയിപ്പിച്ച ഒരു രൂപഘടന, കഥവിത, കഥവിത എന്നുള്ള പേരിൽ ഒരു സംഭവം ഉണ്ടാക്കി. അത് അടിയന്തരാവസ്ഥ കാലത്താണ് അത് ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നേരിട്ട് പറയുമ്പോൾ അത് ആൾക്കാർ കണ്ടെത്തും. അപ്പൊ അതിനെ കാണാത്ത രീതിയിൽ എന്നാ മനസ്സിലാകുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലൊക്കെ കഥവിത എന്ന് പറയുന്ന ഒരു സാധനം അടിയന്തരാവസ്ഥയാണ് അതിന് കാരണം ഉണ്ടാക്കാനുള്ളത്. ആ ഉണ്ടാക്കി അതിനെക്കുറിച്ച് മുരളീധരൻ മേനോത്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം കൊച്ചുബാവ, ഇവർ രണ്ടുപേരും ഈ കഥവിതയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. രസന എന്ന് പറഞ്ഞ പബ്ലിക്കേഷനിലെ അതൊരു സ്പെഷ്യൽ പതിപ്പിൽ അവരത് പബ്ലിഷ്, തമ്പി വി ജി തമ്പി ആയിരുന്നു അതിൻ്റെ എഡിറ്ററും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എഴുത്തിന്റെ മേഖലയിൽ ധാരാളം വന്നു, എഴുത്ത് വന്ന് കഥകൾ ധാരാളം വന്നു. പിന്നെ തരംഗിണി എന്ന് പറയുന്ന നോവല് ഒരു പ്രസ്ഥാനം
ഇപ്പോൾ പുതിയത് തുടങ്ങി. അത് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ മാഗസിനിൽ തുടർക്കഥകൾ നോവല് ഒക്കെ ധാരാളം അതിലൊക്കെ എഴുതി. അപ്പോൾ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് അങ്ങനെ വന്നു. 81-ലായപ്പോഴേക്കും ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഡൽഹി പോയ കഥ പറഞ്ഞില്ലേ അല്ലേ? ഡൽഹി പോയ അപ്പോൾ ഭരതം മാഷായിട്ട് എത്ര നേരം സംസാരിച്ചിരുന്നാലും നമുക്ക് നേരം പോണതറിയില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ഹൃദ്യമായിട്ടുള്ള ഭാഷയിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നരേഷനാണ് മാഷ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാഷ് എന്താ പറയുക, സാഹിത്യ രംഗത്തേക്ക് കടന്ന കഥകളാണ് നമുക്ക് ഇന്ന് കേട്ടത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത കഥ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അദ്ദേഹത്തിന് നമുക്ക് നാളെ കേൾക്കാം. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ. Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iringalkuda.